HbA1c എന്ന പരിശോധനയെക്കുറിച്ചാണ് പലരും സംശയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. HbA1c എപ്പോഴാണ് ചെയ്യേണ്ടത്, എത്ര മാസം അല്ലെങ്കിൽ എത്ര ആഴ്ച ഇടവിട്ട് ചെയ്യണം, HbA1c ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ വേറെ രക്തകോശങ്ങളെ ബാധിക്കുന്ന ചില രോഗങ്ങളുള്ളവർ HbA1c ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഉദാഹരണം തലസീമിയ മൈനർ എന്നുള്ള ഒരു രോഗത്തെക്കുറിച്ച് ഒരാൾ എടുത്തു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതു സ്വഭാവമുള്ള ഈ ഒരു ചോദ്യമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇത്തിരി വിശദമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. HbA1c എന്ന് പറയുമ്പോൾ രക്തത്തിൽ രക്തകോശങ്ങളെ ഗ്ലൂക്കോസ് ബാധിക്കുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസ് രക്തകോശങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരളവായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് 2-3 മാസത്തിനുള്ളിൽ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രത്തോളം വ്യതിചലിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരളവായിട്ടാണ് HbA1c കാണുന്നത്. അപ്പോൾ 2 മാസം മുമ്പ് മുതൽ എൻ്റെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് തിട്ടപ്പെടുത്താൻ HbA1c എന്ന പരിശോധന വളരെ സഹായിക്കും. HbA1c പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. HbA1c ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം. രാവിലെയോ രാത്രിയിലോ വൈകുന്നേരമോ ഉച്ചയ്ക്കോ ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണത്തിന് ശേഷമോ വ്യായാമം ചെയ്യുന്നതിന് മുമ്പോ വ്യായാമം ചെയ്തതിന് ശേഷമോ മരുന്ന് കഴിച്ചതിന് മുമ്പോ മരുന്ന് കഴിച്ചതിന് ശേഷമോ എപ്പോൾ വേണമെങ്കിലും HbA1c ചെയ്യാം. മറ്റുള്ള ബ്ലഡ് ഷുഗറിൻ്റെ പരിശോധനയ്ക്കുള്ള പോലെ ഫാസ്റ്റിങ്ങിൽ തന്നെ ചെയ്യണം, ഭക്ഷണം കഴിച്ചു തുടങ്ങിയതിൻ്റെ 2 മണിക്കൂറിന് ശേഷം ചെയ്യണം, അങ്ങനത്തെ നിയമങ്ങളൊന്നും HbA1c ഇല്ല. അതൊരു വലിയ പ്രയോജനം തന്നെയാണ്. പിന്നെ HbA1c ഒരു ദോഷമെന്ന് പറയാനുള്ള ഒന്ന്, ഗർഭാവസ്ഥയിൽ HbA1c ഉപയോഗിക്കാൻ പറ്റില്ല. തീരെ ചെറിയ കുട്ടികളിൽ HbA1c വളരെ ചിലപ്പോൾ തെറ്റായ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ HbA1c നല്ല ലാബിൽ അതിൻ്റേതായ പരിശോധന HPLC മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡിൽ ചെയ്യുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് HbA1c അളവ് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. പിന്നെ HbA1c താരതമ്യേന ചിലവ് കൂടിയ ഒരു പരിശോധനയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രക്തകോശങ്ങളെ ഗ്ലൂക്കോസ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ അളവാണ് HbA1c. അങ്ങനെ നോക്കുമ്പോൾ രക്തകോശങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും HbA1c ബാധിക്കും. അങ്ങനെ തലസീമിയ എന്ന് പറഞ്ഞ രോഗം രക്തകോശങ്ങളെ ബാധിക്കുന്നതിനാൽ തലസീമിയ ഉള്ളവരിൽ HbA1c പരിശോധന കൃത്യമായ ഒരു അളവ് തരികയില്ല. അങ്ങനത്തെ പേഷ്യൻസ് വേറെ പരിശോധനകൾക്ക് വിധേയമാകണം. പിന്നെ ഗ്ലൂക്കോമീറ്ററിൻ്റെ കൃത്യതയെക്കുറിച്ച് ചിലർ സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. പൊതുവെ പറയാം, ഇക്കാലത്ത് കിട്ടുന്ന മിക്കവാറും നല്ല കമ്പനികളുടെ ഗ്ലൂക്കോമീറ്റേഴ്സ് എല്ലാം തന്നെ കൃത്യമായ ബ്ലഡ് ഷുഗറാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിരുന്നാലും ഗ്ലൂക്കോമീറ്റേഴ്സിന് പൊതുവെ ഒരു 10 മുതൽ 15% വരെ വ്യതിയാനം കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് സ്ട്രിപ്പ് കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ വ്യതിയാനം കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സ്ട്രിപ്പ് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു സ്ട്രിപ്പിൻ്റെ പെട്ടി തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിനുള്ളിൽ അത് ഉപയോഗിച്ച് തീർക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഗ്ലൂക്കോമീറ്ററിൻ്റെ കാലിബ്രേഷനും ഇടയ്ക്കിടയ്ക്ക് വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.